ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. ഞാനിപ്പോൾ ഇന്ന് നിൽക്കുന്നത് എൻ്റെ വീടിന് പുറകുവശത്തുള്ള ഒരു പാടാണ്. ഇവിടെ ബണ്ട് കെട്ടിയിട്ടുണ്ട്, അതുകൊണ്ട് വെള്ളം തന്നെ നല്ല ഭംഗിയായിട്ട് ഒഴുകുന്നുണ്ട്. അപ്പോൾ എല്ലാവരും മാസ്ക്, ലോക്ക്ഡൗൺ, ക്വാറൻറ്റൈൻ അങ്ങനെ എല്ലാം കേട്ടും കണ്ടും അടുത്ത് ടെൻഷൻ അടിച്ചിരിക്കുന്ന ഒരു സിറ്റുവേഷനാണ്. അപ്പോൾ ഞങ്ങളിങ്ങനെ വീട്ടിലിരുന്നപ്പോൾ ഞങ്ങൾക്കും ഒരു ബോറടി പോലെ തോന്നി. അപ്പോൾ ഞങ്ങളിങ്ങനെ പുറത്തേക്ക് ഇറങ്ങി. അപ്പോൾ ഞാൻ കഴിഞ്ഞ ലാസ്റ്റ് ഞങ്ങൾ പോയ ഒരു ട്രിപ്പിനെ കുറിച്ച് നിങ്ങളോട് പറയാൻ വിചാരിച്ചു. അപ്പോൾ ഇതാ നമുക്ക് ഈ ഭാഗത്തായിട്ട് മുണ്ടൂര് ക്രിസ്ത്യൻ ചർച്ചിൻ്റെ ബാക്ക് സൈഡ് ഇങ്ങനെ കാണാം. കണ്ടില്ലേ നിങ്ങൾ? അപ്പോൾ ഞങ്ങളുടെ ലാസ്റ്റ് ട്രിപ്പ് തേക്കടിക്കായിരുന്നു. ഞങ്ങൾക്ക് വളരെ ഇഷ്ടപ്പെട്ട ഒരു ട്രിപ്പായിരുന്നു. വളരെ ഞങ്ങൾ പ്ലാനിങ് ഒന്നും ചെയ്യാതെ വളരെ പെട്ടെന്ന് എടുത്തൊരു തീരുമാനത്തിൻ്റെ അടിസ്ഥാനത്തിലായിരുന്നു ആ ട്രിപ്പ് പോയത്. അപ്പോൾ ഈ വെക്കേഷനിലെ ഒരു ട്രിപ്പൊക്കെ പോകാമെന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു. എല്ലാവരും ഉണ്ടാവുക, നമ്മുടെ ഒരു വെക്കേഷൻ നമുക്ക് മിസ്സായി പോയെന്ന് തന്നെ പറയാം. ട്രിപ്പൊന്നും പോകാൻ പറ്റാതെ എന്തായാലും ഞങ്ങൾ ലാസ്റ്റ് ചെയ്ത് ഞങ്ങളുടെ തേക്കടി ട്രിപ്പിനെ കുറിച്ച് ഉള്ള കുറച്ച് വീഡിയോസ് ഞങ്ങളുടെ കയ്യിലുണ്ട്. അത് നിങ്ങളായിട്ട് ഷെയർ ചെയ്യാമെന്ന് വെച്ചിട്ടാണ് ഞാനിപ്പോൾ ഇത് ചെയ്യാൻ പോകുന്നത്. കുമളിയിൽ നേരത്തെ തന്നെ ഓൺലൈനായിട്ട് ചാൾസ് ഇൻ എന്ന് പറഞ്ഞിട്ടൊരു ലോഡ്ജിൽ റൂം ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ ഒരു ദിവസത്തെ ടൂറാണ് പ്ലാൻ ചെയ്തിരുന്നത്. അപ്പോൾ നമ്മൾ വൈകിട്ട് അവിടെ എത്തിക്കഴിഞ്ഞാൽ റെസ്റ്റ് ചെയ്തിട്ട് രാവിലെ കാഴ്ചകളൊക്കെ കാണാൻ ഇറങ്ങാം എന്നുള്ള ഉദ്ദേശത്തിൽ വൈകിട്ട് തിരിച്ചു പോരാം എന്നുള്ള പ്ലാനിലാണ് ഞങ്ങൾ പോയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഞങ്ങൾ വൈകിട്ട് ഒരു 7-8 കൂടിയിട്ട് നമ്മൾ കുമളിയിലെത്തി, ഞങ്ങളുടെ ചാൾസ് ഇൻ ലോഡ്ജിലെത്തി. ഇതാണ് കാണുന്നതാണ് ലോഡ്ജ്. ഇതായിരുന്നു ഞങ്ങളുടെ റൂം. അധികം പൈസ ഒന്നും ആയില്ല കേട്ടോ, വെറും 1500 rupees അത്രേ ആയിട്ടുള്ളൂ. നമുക്കൊരു നൈറ്റ് ഒരു ഡേ അത്രയാണ് അവർ അത് ടൈം അനുവദിച്ചത്. നല്ല സൗകര്യമുള്ളതായിരുന്നു. ഞങ്ങളുടെ താമസ സ്ഥലത്തിനടുത്ത് തന്നെയായിരുന്നു സ്പൈസസ് മാർക്കറ്റ്. ഞങ്ങളപ്പോൾ അവിടെ നിന്ന് സ്പൈസസ് ഓരോന്നും സെപ്പറേറ്റ് ആയിട്ട് വാങ്ങിച്ചിരുന്നു. ഞാനത് വീട്ടിൽ കൊണ്ടുവന്ന് പൊടിച്ചു മസാലക്കൂട്ട് തയ്യാറാക്കി. വളരെ സ്പെഷ്യലായിട്ടുള്ള ഗരം മസാലയാണ് അവിടെ നിന്ന്. തേക്കടിയിലത്തെ സ്പൈസസ് എന്ന് പറഞ്ഞാൽ വളരെ സ്പെഷ്യാലിറ്റി ഉള്ളതാണ്. അപ്പോൾ ഇനി പോകുന്നവരെ അവിടെ നിന്ന് സ്പൈസസ് വാങ്ങിക്കാതെ വരരുത്. കുമ്മളിയിൽ ഞങ്ങൾ താമസിച്ചിരുന്ന താമസ സ്ഥലത്തു നിന്ന് 10 minutes നേരത്തെ യാത്രയേ ഉണ്ടായിരുന്നുള്ളൂ പെരിയാർ ടൈഗർ റിസർവിലേക്ക്. അപ്പോൾ ഞങ്ങൾ രാവിലെ 7 തന്നെ അവിടെ എത്തി. ഇത് ഈ കാണുന്ന സ്ഥലം വരെ നമുക്ക് നമ്മുടെ കാറിൽ പോകാൻ പറ്റുള്ളൂ. പിന്നെ അവിടെ നിന്ന് ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റ് വെഹിക്കിളിലാണ് നമ്മളെ അതിനകത്തേക്ക് കൊണ്ടുപോകുന്നത്. അപ്പോൾ അവിടെ നിന്ന് ടൈഗർ റിസർവിനകത്തേക്ക് എൻട്രി ഫീ 40 rupees ബസ്സിൽ നമ്മളെ അങ്ങോട്ട് കൊണ്ടുപോകാനുള്ള ചാർജ് 20 rupees ആണ്. അപ്പോൾ ഒരു പേഴ്സണ് 60 rupees കൊടുത്തിട്ട് നമ്മൾ ഇൻഫർമേഷൻ സെൻറ്ററിൽ നിന്ന് ടിക്കറ്റ് എടുക്കണം. എന്നിട്ട് ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ബസ്സിൽ ഒരു 10 നേരം ഫോറസ്റ്റിനകത്ത് കൂടെ നമ്മളെ കൊണ്ടുപോകും. അവിടെ നിന്നിട്ട് വേണം ലേക്കിൻ്റെ സൈഡിലെത്താനായിട്ട്. അപ്പോൾ ഇതിനകത്ത് കൂടെ പോകുമ്പോൾ ചിലപ്പോൾ മാനിനെയൊക്കെ കാണാൻ പറ്റും. ഞങ്ങൾക്കൊന്നും പറ്റിയില്ല. മാനും കാട്ടുപോത്തൊക്കെ അതിനകത്തും മൃഗങ്ങളുണ്ടെന്നാണ് പറയുന്നത്. പക്ഷെ ഞങ്ങൾ പോയ സമയത്ത് ഞങ്ങൾക്ക് കാണാനൊന്നും പറ്റിയില്ല. ഇവിടെ എത്തിക്കഴിഞ്ഞാൽ നമുക്ക് അവിടുത്തെ ടിക്കറ്റ് കൗണ്ടറിൽ നിന്ന് ലേക്കിലേക്ക് പോകാനുള്ള ബോട്ട് ടിക്കറ്റ് എടുക്കണം. അപ്പോൾ 240 rupees ആണ് ഒരു പേഴ്സണ് ബോട്ട് ടിക്കറ്റിന് അവർ ചാർജ് ചെയ്യുന്നത്. അപ്പോൾ അത് കൊടുത്ത് നമ്മൾ ടിക്കറ്റ് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ലേക്കിനകത്ത് കൂടെ ബോട്ടിൽ അവർ കൊണ്ടുപോകും. ബോട്ട് ടിക്കറ്റ് നമുക്ക് ഓൺലൈനായിട്ട് എടുക്കാനും സാധിക്കുന്നുണ്ട്. അപ്പോൾ KTDC ഉണ്ട്, ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ബോട്ടും ഉണ്ട്. അപ്പോൾ ഏതാ നമുക്ക് സൗകര്യമെന്ന് വെച്ചാൽ മുന്നേ കൂട്ടി ബുക്ക് ചെയ്തിട്ട് അങ്ങനെ വേണമെങ്കിലും പോവാം. നേരിട്ട് വേണമെങ്കിൽ അവിടെ ചെന്നതിന് ശേഷം എടുക്കണമെങ്കിൽ അങ്ങനെയാവാം. 4 ട്രിപ്പ് ടൈമിലാണ് അവർ ബോട്ട് എടുക്കുന്നത്. മോർണിംഗ് 7:30 കൂടിയിട്ടുണ്ട്, പിന്നെ 11:30 ഉണ്ട്, 1:30, പിന്നെ ലാസ്റ്റ് ബോട്ട് 3:30 ആണ്. അപ്പോൾ ഇങ്ങനെ 4 ടൈമിങ്ങിലാണ് ബോട്ട് വരുന്നത്. ഞങ്ങളപ്പോൾ രാവിലെ 7:30 ബോട്ടിൽ തന്നെയാണ് ഞങ്ങൾ ഞങ്ങളുടെ യാത്ര ചെയ്തത്. വേനൽക്കാലമൊക്കെ ആണെങ്കിൽ ഈവനിങ് 3:30 ബോട്ടിൽ പോകുമ്പോഴാണ് നമുക്ക് മൃഗങ്ങൾ വെള്ളം കുടിക്കാനായിട്ട്
ഇറങ്ങി വരുന്നത് കാണാൻ പറ്റുമെന്ന് പറഞ്ഞു. ഞങ്ങൾ പോയ സമയത്ത് ഞങ്ങൾക്ക് മാന് കാട്ടുപോത്ത് അവരെയൊക്കെ വെള്ളം കുടിക്കാനായിട്ട് വരുന്നത് ഞങ്ങൾക്ക് കാണാൻ സാധിച്ചു. ബോട്ടിനകത്ത് ഒരു ഗൈഡ് ഉണ്ടാവും. അപ്പൊ ഗൈഡ് പറഞ്ഞത് ആനക്കൂട്ടങ്ങളും വെള്ളം കുടിക്കാനായിട്ടൊക്കെ ഈ ലേക്കിനടുത്ത് വരുന്ന ആണ് പറഞ്ഞത്. പക്ഷെ നമുക്കൊന്നും കാണാൻ സാധിച്ചില്ല. എന്റെ ഫാമിലി ഫ്രണ്ട് പോയിരുന്നു, അവര് ആനക്കൂട്ടത്തെയും കണ്ടു എന്നാണ് പറഞ്ഞത്. ലേക്കിന്റെ ഏകദേശം പകുതി ദൂരം പിന്നിടുമ്പോഴാണ് നമ്മുടെ ലേക്ക് പാലസ് വരുന്നത്. ആ കാണുന്നതാണ് ലേക്ക് പാലസ്, KTDCD ആണ് അത്. അതിന് അവിടെ നമ്മൾ റൂം ബുക്ക് ചെയ്ത് താമസിക്കുകയാണെങ്കിൽ നമുക്ക് രാവിലെയും രാത്രി സമയത്തൊക്കെ മൃഗങ്ങളെ കൂടുതൽ കാണാൻ സാധിക്കുമെന്ന് പറയുന്നുണ്ട്. ഇതിപ്പോൾ നമ്മുടെ ബോട്ട് വരുന്ന ശബ്ദം കേൾക്കുമ്പോൾ കുറച്ച് മൃഗങ്ങൾ അകന്നു പോകാൻ സാധ്യതയുണ്ട് ബോട്ടിൻ്റെ ശബ്ദം കേൾക്കുമ്പോൾ. ഞങ്ങൾ ലേക്കിന് അടുത്ത് കുറച്ച് ദൂരം പോയി കഴിഞ്ഞപ്പോൾ ഞങ്ങൾ കുറച്ച് മാനുകളൊക്കെ വെള്ളം കുടിക്കാനായിട്ടും മേയാനായിട്ടൊക്കെ അവിടെ വന്ന് നിൽക്കുന്നത് കാണാൻ പറ്റി. ലേക്കിന് സൈഡിലായിട്ട് കാട്ടുപോത്തുകളും പുല്ലൊക്കെ മേഞ്ഞ് നിൽക്കുന്നുണ്ടായിരുന്നു, അത് ഞങ്ങൾക്ക് കാണാൻ പറ്റി. പിന്നെ ഈ ലേക്കിൻ്റെ പ്രത്യേകത, ഈ ലേക്കിന് അവിടെ ഇവിടെയൊക്കെ ആയിട്ട് മരക്കുറ്റികൾ ധാരാളം വെള്ളത്തിൽ നിൽക്കുന്നത് കാണാം. അതിലൊക്കെ പക്ഷികളുടെ കൂടുകൾ കൂട്ടിയിരിക്കുന്നതായിട്ടും കാണാൻ പറ്റും. തേക്കടി കാണാൻ പോകുന്ന ആരും ലേക്കിലൂടെയുള്ള നമ്മുടെ ഈ ബോട്ട് യാത്ര മിസ് ചെയ്യരുത്, അതാണ് എനിക്ക് പറയാനുള്ളത്. അതിനുള്ള സമയം ഉറപ്പായിട്ടും കണ്ടെത്തണം, ഇതൊരു പ്രത്യേക അനുഭൂതിയാണ്. ബോട്ടിങ്ങിന് ശേഷം ഞങ്ങൾ പിന്നെ തേക്കടിയിൽ തന്നെയുള്ള ഒരു പാർക്കാണ് റോസ് പാർക്ക്, അവിടെയാണ് ഞങ്ങൾ പോയത്. അവിടെ കുട്ടികൾക്കൊക്കെ കളിക്കാനുള്ള റൈഡുകളുണ്ട്, പിന്നെ നല്ലൊരു ഗാർഡനാണ്. അപ്പം ഞങ്ങൾക്ക് ആ പാർക്ക് വളരെയധികം ഇഷ്ടപ്പെട്ടു. ആ പാർക്കിൽ 250 rupees കൊടുത്ത് ഒരു കാർഡ് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് 5 തരത്തിലുള്ള റൈഡുകൾ യൂസ് ചെയ്യാനായിട്ട് പറ്റും. അപ്പം മക്കൾ അതൊക്കെ എടുത്ത് അവരുടെ റൈഡൊക്കെ അവർ നന്നായി എൻജോയ് ചെയ്തിരുന്നു. ഇവിടുത്തെ റൈഡുകളെല്ലാം വളരെ വെറൈറ്റി ആയിട്ടുള്ള റൈഡുകളാണ്. അപ്പോൾ കുട്ടികളായിട്ട് വരുന്നവർ ഈ പാർക്കിൽ പോയാൽ വളരെ രസകരമായിരിക്കും അവർക്ക്, അത് നല്ല എൻജോയ്മെൻ്റ് ആയിരിക്കും. അതിനുശേഷം ഞങ്ങൾ എലിഫന്റ് റൈഡും നടത്തിയിരുന്നു, അതും വളരെ ഇൻട്രസ്റ്റിംഗ് ആയിരുന്നു. ഞങ്ങൾ ഏകദേശം ഒരു 4 മണിയോടുകൂടി തിരിച്ചു പോരാനുള്ള തയ്യാറെടുപ്പായി. ഞങ്ങൾ തിരിച്ചു വന്നത് ഇടുക്കി വഴിയാണ്. അപ്പോൾ ഇടുക്കി ആർച്ച് ഡാമും ചെറുതോണി ഡാമും ഒക്കെ ഞങ്ങൾ കണ്ടിട്ട് അങ്ങനെയാണ് ഞങ്ങൾ തിരിച്ച് തൃശ്ശൂരിലേക്ക് എത്തിയത്. കുമളിയിൽ നിന്ന് ഏകദേശം 23 km ആണ് കമ്പം തേനിക്കുള്ളത്. അതായത് അവിടെ ധാരാളം മുന്തിരിത്തോട്ടങ്ങളുണ്ട്. അപ്പോൾ അത് കണ്ട് ആ വഴിക്ക് വരാൻ സമയമുള്ളവർക്ക് അങ്ങനെയും വരാം. അപ്പോൾ ഇന്നത്തെ തേക്കടി യാത്രയുടെ വീഡിയോസ് എല്ലാതും എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ചെയ്യാനും മറക്കരുത്. അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. ബൈ.